ആറങ്ങോട്ട് കര പാഠശാല സംഘടിപ്പിക്കുന്ന കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായി ആദരസന്ധ്യ നടന്നു. യുവർ പ്രദീപ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. മനസ്സിലാക്കിയ കാര്യങ്ങൾ, അനുഭവിച്ച കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ഇതുപോലെ ഇപ്പൊ പറ്റിയ സമയമാണ്. പഞ്ചായത്തുകൾ പദ്ധതി തയ്യാറാക്കുന്ന സമയമാണ്. നിങ്ങളെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോഴാണ് പ്രിയപ്പെട്ട ജനപ്രതിനിധികൾക്കും ആർത്തത്തിൽ ചെയ്യാൻ കഴിയുന്നത്. പ്രതിനിധികൾ മാത്രമാണ് കാർഷിക രംഗത്ത് അങ്ങനെ ഇടപെട്ട് ആ രംഗത്തും പരിചയമുള്ള ആളുകളുണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും കേട്ടറിവും അല്ലെങ്കിൽ ഇതുപോലെ അഭ്യർത്ഥന മാനിച്ച് പദ്ധതി ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയാറില്ല. ഇവിടെ എനിക്ക് അതിന്റെ ഒരു വലിയ അനുഭവം ഉണ്ട്. എംഎൽഎ നിലയ്ക്ക് കഴിഞ്ഞ 5 കൊല്ലം വിദ്യാഭ്യാസ മേഖലയും കാർഷിക മേഖലയ്ക്കാണ് മുൻതൂക്കം കൊടുത്തത്. പാഠശാല അംഗം കെ വി ശ്രീജ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികൾക്കും പ്രദേശത്തെ കലാകാരന്മാരെയുമാണ് കൊയ്ത്തുത്സവത്തോടനുബന്ധിച്ച് നടന്ന ആദരസന്ധ്യയിൽ അനുമോദിച്ചത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം സാബിറ, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ്, വടകാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം മഞ്ജുള, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീലത, ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ മധു, സി പി രാജൻ, തിരുമറ്റക്കോട് പഞ്ചായത്ത് അംഗം ഗ്രീഷ്മ അനിൽ, കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവ് കെ പി വേലായുധൻ, കലാഭവൻ മണി ഫൗണ്ടേഷൻ ഓടപ്പഴം പുരസ്കാര ജേതാവ് മനോവയലി എന്നിവരെയാണ് കൊയ്ത്തുത്സവത്തിൽ ആദരിച്ചത്. തുടർന്ന് ആറങ്ങോട്ടുകര ശിവൻ, കലാമണ്ഡലം രതീഷ് ഭാസ്, അനിൽ ആറങ്ങോട്ടുകര തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വാദ്യസംഗീത സമന്വയവും ചെറുനാടകങ്ങളും നങ്ങിയാർ കൂത്തും നടന്നു.